ഹലോ ഫ്രണ്ട്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് പാർട്ട് എയ്റ്റ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്സ് ആണ് സ്ട്രീം ലൈൻസ് അതിൽ സ്റ്റഡി ഫ്ലോ ആൻഡ് ടെർബ്ലൈൻ ഫ്ലോ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോണത് സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നമ്മൾ ഇതുവരെ പഠിച്ചത് നിശ്ചലമായിരിക്കുന്ന ഫ്ലൂഡിനെ പറ്റിയാണ് അതായത് ഒരു കണ്ടെയ്നറിനകത്ത് റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂഡിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് നമ്മൾ അത്തരം പഠനത്തിനെ അത്തരം സ്റ്റഡി വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഒഴുകുന്ന ഫ്ലൂയിഡിനെ പറ്റിയാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ അത്തരം സ്റ്റഡി വിളിക്കണ പേരാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് നമ്മൾ ഇനി പഠിക്കുവാൻ പോണത് ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ പറ്റിയാണ് ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് അവിടെ ഏതൊക്കെ നിയമങ്ങളാണ് ഏതൊക്കെ ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയി പഠിക്കുവാൻ പോണത് സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഫ്ലൂയിഡ് ഡയനാമിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രീം ലൈൻ എന്താണ് ആക്ച്വലി സ്ട്രീം ലൈൻ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ കയ്യിലൊരു ടേബിളുണ്ട് ഈ ടേബിളിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്ലൂയിഡ് ഒഴിക്കാൻ പോവുകയാണ് കുറച്ച് ലിക്വിഡ് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്യും ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യും ഇനി ഈ ഫ്ലോയിങ് ലിക്വിഡിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടിക്കിൾ എടുക്കാൻ പോവുകയാണ് ഞാൻ എടുക്കുന്ന പാർട്ടിക്കിളാണ് എ സോ നമുക്കറിയാം ഒരു ഫ്ലൂഡിൽ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുത്തോ ഞാൻ എടുത്ത പാർട്ടിക്കിളാണ് പാർട്ടിക്കിൾ എ ഇനി പാർട്ടിക്കിൾ എ എടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ഒരു ഫ്ലോയിങ് ഫ്ലൂഡിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ ന്യൂട്ടിൻ്റെ എല്ലാ ലോസും ഒബേ ചെയ്യും നമുക്കറിയാം ന്യൂട്ടിന് മൂന്ന് നിയമങ്ങളുണ്ട് ആ മൂന്ന് നിയമങ്ങളും ആര് ഒബേ ചെയ്യും ഈ എ എന്ന പാർട്ടിക്കിൾ ഒബേ ചെയ്യും പക്ഷേ നിങ്ങൾ ഈ എൻ്റയർ ഫ്ലൂ എടുത്തു കഴിഞ്ഞാൽ ഈ മുഴുവൻ ഫ്ലൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഫ്ലൂവിൽ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട് എ എന്ന പാർട്ടിക്കിൾ പോലെ മറ്റൊരു പാർട്ടിക്കിളാണ് പാർട്ടിക്കിൾ ബി സോ പാർട്ടിക്കിൾ എ പോകുന്ന അതേ രീതിയിൽ തന്നെ പാർട്ടിക്കിൾ ബി പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സോ എ എന്ന പാർട്ടിക്കിൾ മുന്നേക്ക് പോകുന്നെങ്കിൽ അതേ വെലോസിറ്റിയിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ ബി എന്ന പാർട്ടിക്കിൾ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ പോയായിരുന്നെങ്കിൽ നമുക്ക് ഈ എൻഡെയർ ഫ്ലൂഡിൽ നൂറ്റൻ ലോ അപ്ലൈ ചെയ്യാമായിരുന്നു എങ്കിൽ അങ്ങനെ പോകുമെന്ന് വിചാരിക്കുക എ എന്ന പാർട്ടിക്കിളും ബി എന്ന പാർട്ടിക്കിളും ഒരേ രീതിയിൽ ഒരേ വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്ന കരുതുക അങ്ങനെയെങ്കിൽ അത്തരം ഫ്ലോയെ വിളിക്കുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ സോ എന്താണ് സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോയിലെ പാർട്ടുകളുടെ മോഷൻ എല്ലാം പ്രഡിക്റ്റബിളാണ് ശരിയല്ലേ എങ്കിൽ അത്തരം ഫ്ലോയെ വിളിക്കുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ ഇനി എ എന്ന പാട്ടുകളിൻ്റെയും ബി എന്ന പാട്ടുകളിൻ്റെയും വെലോസിറ്റി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കൂടി കഴിയുന്നില്ല എങ്കിൽ അത്തരം ഫ്ലോയെ വിളിക്കണ പേരാണ് ടർബുലൻ്റ് ഫ്ലോ സോ ഫ്ലോ ആണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം ഏതൊക്കെയാണ് സ്റ്റഡി ഫ്ലോയും ടെർബ്ലൻ്റ് ഫ്ലോയും സോ ടെർബ്ലൻ ഫ്ലോയിൽ നമുക്ക് ഈ പാർട്ടുകളിൻ്റെ മോഷനയോ വെലോസിറ്റിയോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കൂടി കഴിയുന്നില്ല അപ്പോൾ ന്യൂട്ടൺ ലോ ഒന്നും എവിടെ അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല ഈ ടെർബ്ലൻ ഫ്ലോയിൽ അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല സോ ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ ഒരു നിയമങ്ങളും നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല ടർബിലൻറ്റ് ഫ്ലോയിൽ അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല പക്ഷേ സ്റ്റഡി ഫ്ലോയിലാണെങ്കിലോ സ്റ്റഡി ഫ്ലോയിലാണെങ്കിൽ ന്യൂട്ടൻ ലോസും അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡയനാമിക്സിൻ്റെ എല്ലാ നിയമങ്ങളും എവിടെ ആപ്ലിക്കബിളാണ് സ്റ്റഡി ഫ്ലോയിൽ ആപ്ലിക്കബിളാണ് അപ്പോൾ സ്റ്റഡി ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടുകളിൻ്റെ മോഷനെയോ അല്ലെങ്കിൽ അതിൻ്റെ പാത്തിനെയോ ഒക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും സോ ഇവിടെയാണെങ്കിൽ ഒരു ഫ്ലോ ഉണ്ടെന്നൊക്കെ എഴുതുക ഇതൊരു ഫ്ലോയാണ് ഈ ഫ്ലോയിൽ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട് ഫ്ലൂഡിങ്ങനെ ഫ്ലോ ചെയ്യുകയാണ് ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട് ഇത് എ എന്ന പാർട്ടുകളാണ് അതിന് തൊട്ട് മുന്നുള്ള പാർട്ടുകളാണ് പാർട്ടിക്കിൾ ബി അതിന് തൊട്ട് മുന്നേ ഉള്ള പാട്ടുകളാണ് പാട്ടുകൾ സി സോ ഈ പാട്ടുകളെല്ലാം ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ് സോ എ എന്ന പാർട്ടിക്കിൾ പോകുന്ന അതേ പാത്ത് ആര് ഫോളോ ചെയ്യും ബി എന്ന പാർട്ടിക്കിൾ ഫോളോ ചെയ്യും അതേ പാട്ട് ആര് ഫോളോ ചെയ്യും അതേ പാത്ത് സി എന്ന പാട്ടുകളും ഫോളോ ചെയ്യും അങ്ങനെയെങ്കിൽ ഇതാണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് സോ തൊട്ടു മുന്നേ ഉള്ള പാട്ടുകൾ സഞ്ചരിക്കുന്ന അതേ രീതിയിൽ അതേ പാത്തിൽ അതിന് പിന്നിലുള്ള പാട്ടുകളും ഫോളോ ചെയ്ത് സഞ്ചരിക്കും അതാണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് ഇനി ഈ പാട്ടുകളിൻ്റെ ഈ പാത്തിനെ അത് സഞ്ചരിച്ച ഈ പാതയെ നമുക്ക് ഒരു കറുവായിട്ട് അല്ലെങ്കിൽ ഒരു ലൈനായിട്ട് സൂചിപ്പിക്കാം ഈ ലൈനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻസ് സോ എന്താണ് സ്ട്രീം ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീം ലൈൻസ് നമുക്ക് സ്റ്റഡി ഫ്ലോയിലാണ് വരയ്ക്കുവാൻ കഴിയുന്നത് സോ സ്റ്റഡി ഫ്ലോയിലെ പാർട്ടികളിൻ്റെ മോഷൻ എല്ലാം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പാത്തെല്ലാം തന്നെ പ്രിഡിക്റ്റബിളാണ് എ എന്ന പാർട്ടിക്കിൾ പോയ അതേ ഡയറക്ഷനിൽ അതേ മാനറിലാണ് ബി എന്ന പാർട്ടുകളും സഞ്ചരിക്കുന്നത് സോ ഈ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം പാത്ത് നമുക്ക് ഒരു കർവായിട്ട് സൂചിപ്പിക്കാം ഈ കർവിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻസ് സോ സ്ട്രീം ലൈൻസ് ആർ ഡിഫൈൻഡ് ആസ് ദ പാത്ത് ടേക്കൺ ബൈ പാർട്ടിക്കിൾസ് ഓഫ് ഫ്ലൂയിഡ് അണ്ടർ സ്റ്റഡി ഫ്ലോ കണ്ടീഷൻസ് സോ സ്റ്റഡി ഫ്ലോ കണ്ടീഷനിൽ ഫ്ലൂയിഡിൻ്റെ പാർട്ടിക്കിൾ ചൂസ് ചെയ്യുന്ന പാത്തിനെ നമുക്ക് ഒരു കേർവ്ഡ് ലൈനായിട്ട് വരച്ച് കാണിക്കാം ഈ ലൈനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ ഇഫ് യു റെപ്രസെൻറ്റ് ദ ഫ്ലോ ലൈൻസ് ആ കർവ്സ് ദെൻ ദ ടാഞ്ചൻ അറ്റ് എനി പോയിൻറ്റ് ഓൺ ദി കർവ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലൂയിഡ് വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ഫോർ എക്സാമ്പിൾ ഫ്ലോ ഇങ്ങനെയാണെന്ന് കരുതുക ഒരു സ്ട്രീം ലൈൻ ഇങ്ങനെയാണ് ഞാൻ വരച്ച് കാണിച്ചത് ഈ സ്ട്രീം ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിന് നമ്മൾ വരയ്ക്കുന്ന ടാഞ്ചൻറ്റ് ആ പോയിൻറ്റിൻ്റെ ഫ്ലൂയിഡ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ തരും സോ ഒരു സ്ട്രീം ലൈനാണ് ഈ സ്ട്രീം ലൈൻ ഞാൻ ഇങ്ങനെയാണ് വരച്ചത് ഇനി എന്താണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡിൻ്റെ പാർട്ടിക്കിൾ ചൂസ് ചെയ്യുന്ന പാത്താണ് ഇത് ഈ പാത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റ് വരയ്ക്കുന്ന ടാൻസെൻ്റ് സോ ഈ ലൈനിലെ ഏതെങ്കിലും ഒരു ആണ് ഒരു പി എന്ന പോയിൻറ്റ് ഈ പി എന്ന പോയിൻ്റ് നമ്മൾ വരയ്ക്കുന്ന ടാൻസെൻ്റ് ആ പോയിൻ്റിലെ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ തരും ഫോർ എക്സാമ്പിൾ ഇതൊരു കർവ്ഡ് സർഫസ് ആണെന്ന് കരുതുക ഫ്ലൂയിഡ് ആണെങ്കിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ് ഫ്ലോയിഡിങ്ങനെ ഒഴുകി 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 ഇങ്ങനെ വരികയാണ് ഇതൊരു സ്ട്രീം ലൈനാണ് സോ നമുക്ക് ധാരാളം സ്ട്രീം ലൈൻസ് ഇങ്ങനെ വരയ്ക്കാം ഇത് ഒരു സ്ട്രീം ലൈനാണ് ഈ സ്ട്രീം ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് വരയ്ക്കുന്ന ടാഞ്ചൻ്റ് ആ പോയിൻ്റിലെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ തരും കാര്യം മനസ്സിലായോ സോ നമുക്ക് സ്ട്രീം ലൈൻസ് ഇങ്ങനെയാണ് ഈ കർവ്ഡ് ലൈൻസായിട്ടാണ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈൻസായിട്ടാണ് വരച്ച് സൂചിപ്പിക്കുന്നത് ഇത് നമുക്ക് നോക്കാം സ്റ്റഡി ഫ്ലോയും ടർബ്ലൈൻ ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം സ്റ്റഡി ഫ്ലോ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ സ്റ്റഡി ഫ്ലോ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു കുപ്പിയിൽ നിന്നും എണ്ണ നമ്മുടെ കൈവെള്ളിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് അപ്പോൾ ആ ഫ്ലോ എങ്ങനെയാണ് വളരെ ധാരയായിട്ടാണ് എണ്ണ നമ്മുടെ കൈവെളിയിലേക്ക് വീഴുന്നത് എങ്കിൽ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ അതുമല്ലെങ്കിൽ ഒരു പൈപ്പാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാപ്പ് ആണെങ്കിൽ നിങ്ങൾ വളരെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് സംഭവിക്കും വളരെ ധാരയായിട്ട് വെള്ളം ഒരു നൂല് പോലെ ഒഴുകും അങ്ങനെയെങ്കിൽ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ സോ സ്റ്റഡി ഫ്ലോയ്ക്ക് മറ്റ് പേരുകളുണ്ട് അതാണ് സ്ട്രീം ലൈൻ ഫ്ലോ അതുപോലെ ലാമിനാർ ഫ്ലോ സോ സ്റ്റഡി ഫ്ലോ തന്നെയാണ് സ്ട്രീം ലൈൻ ഫ്ലോ അതുപോലെ ലാമിനാർ ഫ്ലോ ഇനി ഇവിടെ പ്രത്യേകതയാണ് എവ്രി പാർട്ടിക്കിൾ ഓഫ് ദ ഫ്ലോയിഡ് ഫ്ലോസ് എക്സാക്ട്ലി ദ പാത്ത് ഓഫ് ഇറ്റ്സ് പ്രിസീഡിംഗ് പാർട്ടിക്കിൾ

ഇതിന് ശേഷമുള്ള പാർട്ടുകൾ ഇതേ പാത്ത് ഫോളോ ചെയ്യും ഇതേ വെലോസിറ്റി ഫോളോ ചെയ്യും അതുപോലെ ഈ ബി എന്ന പാർട്ടുകൾ പോയ ഏത് പാത്തിലൂടെയാണോ അതിൻ്റെ വെലോസിറ്റി എന്താണോ അതേ പാത്തിലൂടെ ആര് ഫ്ലോ ചെയ്യും ഈ എയും ഫ്ലോ ചെയ്യും ഇനിയാണെങ്കിൽ നിങ്ങളൊരു പോയിൻ്റ് എടുക്കാൻ പോവുകയാണ് സോ ഇതൊരു പോയിൻ്റ് ആണ് പോയിൻ്റ് പി ഈ പോയിൻ്റ് പിയിൽ എപ്പോഴും വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസെൻറ് ആയിരിക്കും സോ നമ്മളാണെങ്കിൽ ഈ പാർട്ടുകളെല്ലാം മൂവ് ചെയ്യുകയാണ് അത് ക്രോസ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് പോകുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻ്റിൻ്റെ വെലോസിറ്റി എപ്പോഴും ഒരു കോൺസെൻ്റ് ആയിരിക്കും അപ്പോൾ ഈ സ്റ്റഡി ഫെഡ് പ്രത്യേകത എന്താണ് ഒരു ഫിക്സ്ഡ് പോയിന്റ് എടുത്താൽ ആ പോയിൻ്റിൻ്റെ വെലോസിറ്റി എപ്പോഴും ഒരു കോൺസെൻ്റ് ആയിരിക്കും എല്ലാ പാർട്ടുകളും ഒരേ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത് ഇനിയാണെങ്കിൽ ഇവിടെ മറ്റൊരു പ്രത്യേകതയാണ് ദർ ഈസ് നോ ഇൻ്റർ മിക്സിങ് ഓഫ് ലെയേഴ്സ് പാളുകൾ തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യത്തില്ല നമുക്ക് നോക്കാം എന്താണ് ഈ പാളികൾ ഫ്ലൂയിഡ് ഒഴുകുകയാണ് ഇതൊരു സ്റ്റഡി ഫ്ലോ ആണ് അപ്പോൾ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകുകയാണ് ഈ ഫ്ലൂയിഡ് ഒഴുകുന്നത് വ്യത്യസ്തങ്ങളായ ലെയറുകളായിട്ടാണ് പാളികളായിട്ടാണ് സോ ഇത് കുറേ പാട്ടുകളിൻ്റെ കളക്ഷനാണ് ഈ പാട്ടുകളിൻ്റെ എല്ലാം കളക്ഷന് നമുക്ക് ഒരു ലെയറായിട്ട് പറയാം ഇത് മറ്റ് ചില പാട്ടുകളാണ് അവയുടെ വെലോസിറ്റി വ്യത്യസ്തമാണ് അത് മറ്റൊരു പാളിയാണ് സോ ഒരു പാളിയുടെ വെലോസിറ്റിയും പാത്തുമെല്ലാം സെയിം തന്നെയായിരിക്കും ഇത് മറ്റൊരു വിലോസിൽ പോകുന്ന മറ്റൊരു പാളിയാണ് അങ്ങനെയെങ്കിൽ ഈ പാളികൾ തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യത്തില്ല കാരണം എന്താണ് ഇതെല്ലാം ഒരു സ്ട്രെയ്റ്റ് ലൈനിലൂടെയാണ് മൂവ് മൂവ് ചെയ്യുന്നത് ശരിയല്ലേ ഈ പാളിയും നേരെയാണ് പോകുന്നത് അത് തമ്മിൽ യാതൊരു ഇൻ്റർമിക്സിങ്ങും ഉണ്ടാകുകയില്ല കാരണം ലെയേഴ്സ് എല്ലാം പാരലായിരിക്കും ഇനിയാണെങ്കിൽ ഈ ലെയേഴ്സ് എല്ലാം പാരലായത് കൊണ്ട് ഈ പാളികളെല്ലാം പാലിലായതുകൊണ്ട് ഇവ ഇൻ്റർമിക്സ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവയിൽ നിന്നും ഹീറ്റ് നഷ്ടം അഥവാ ഹീറ്റ് ലോസ് ഉണ്ടാകത്തില്ല സോ അടുത്ത ആണ് ദർ ഈസ് നോ ഹീറ്റ് ലോസ് ഡ്യൂറിങ് ദ ഫ്ലോ ഫ്ലോയിലാണെങ്കിൽ ഹീറ്റ് ലോസ് അല്ലെങ്കിൽ എനർജി ലോസ് സംഭവിക്കത്തില്ല സോ കൺസർവേഷൻ ഓഫ് എനർജി എവിടെ സാധ്യമാണ് ഇവിടെ ഈ സ്റ്റഡി ഫ്ലോയിൽ സാധ്യമാണ് അതായത് നിങ്ങൾ ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുകയാണ് നിങ്ങൾ എന്തുമാത്രം എനർജിയാണോ ഈ ഇൻലെറ്റിൽ കൊടുക്കുന്നത് ഇൻലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന ഭാഗം ഇറങ്ങിപ്പോകുന്ന ഭാഗമാണ് ഔട്ട്ലെറ്റ് സോ ഇൻലെറ്റിൽ നിങ്ങൾ എന്തുമാത്രം എനർജിയാണോ കൊടുക്കുന്നത് അത്രയും എനർജി എവിടെയും കാണും ഔട്ട്ലെറ്റിലും കാണും കാരണം ഈ ഒഴുകുന്ന ഭാഗത്ത് എന്ത് നഷ്ടപ്പെട്ടു പോകത്തില്ല ഹീറ്റ് നഷ്ടപ്പെട്ട് പോകുകയില്ല അതുകൊണ്ട് എത്ര എനർജിയാണോ നിങ്ങൾ ഇൻലെറ്റ് സൈഡിൽ കൊടുത്തത് അത്രയും എനർജി ഔട്ട്ലെറ്റ് സൈഡിൽ കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് സ്റ്റഡി ഫ്ലോയിൽ നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി എല്ലാം അപ്ലൈ ചെയ്യുവാൻ കഴിയും സോ സ്റ്റഡി ഫ്ലോയുടെ പ്രത്യേകത മനസ്സിലായോ എന്താണ് അത് മറ്റു പേരുകളുണ്ട് ലാമിനർ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ ഒരു പാട്ടുകളുടെ തൊട്ടു മുന്നേ ഉള്ള പാട്ടുകൾ സെയിം പാത്രിലൂടെയാണ് മൂവ് ചെയ്യുന്നത് അതുപോലെ ഇവയുടെ ആണെങ്കിൽ ഈ ലൈനെ വിളിക്കുന്ന പേരാണ് പാട്ടുകളെല്ലാം മൂവ് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ സ്ട്രീം ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൻ്റെ വെലോസിറ്റി എപ്പോഴും ഒരു കോൺസെൻ്റ് ആയിരിക്കും ലെയറുകൾ തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യത്തില്ല അതുപോലെ ഇവിടെ എനർജി ലോസും ഹീറ്റ് ലോസും ഒന്നും ഉണ്ടാകുകയില്ല അങ്ങനെയെങ്കിൽ അത്ര ആണ് സ്റ്റഡി ഫ്ലോ ഇനി നിങ്ങൾ തിരുമാലയൊക്കെ ഒഴുകുന്നുണ്ടിട്ടില്ലേ തിരുമാലയൊക്കെ അടിച്ചു വരുന്ന എങ്ങനെയാണ് കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത് അങ്ങനെയെങ്കിൽ അത്ര ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ടർബുലൻ്റ് ഫ്ലോ നമ്മൾ അതിനെപ്പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത് സോ ടർബുലൻ്റ് ഫ്ലോ ടെർബിലൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ പാട്ടുകളെല്ലാം ഇങ്ങനെ ഇൻ്റർമിക്സ് ചെയ്ത് കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത് അങ്ങനെയെങ്കിൽ അത്തരം ഫ്ലോയിൽ വിളിക്കുന്ന പേരാണ് ടെർബുലൻ്റെ ഫ്ലോ സോ ടെർബിൻ ഫ്ലോ പ്രത്യേകത എന്താണ് ദ പാത്ത് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടുകൾ ബെയിങ് ടു ചേഞ്ച് കണ്ടിന്യൂസ്ലി അതെന്തെയും എപ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് വെലോസിറ്റിയും അതുപോലെ പാത്തുമെല്ലാം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കൂടി കഴിയുകയില്ല അതുപോലെ അതിൻ്റെ മറ്റു പ്രത്യേകതയാണ് ഫ്ലൂയിഡിൻ്റെ ലെയറുകളെല്ലാം തന്നെ എന്തെയും ഇൻ്റർമിക്സ് ചെയ്യും അതുകൊണ്ട് ധാരാളം ഹീറ്റ് ലോസ് ഉണ്ടാവുക തന്നെ ചെയ്യും സോ ഇൻ്റർമിക്സ് ചെയ്യുമ്പോൾ ധാരാളം ഹീറ്റ് ലോസ് ഉണ്ടാകും ഫോർ എക്സാമ്പിൾ നിങ്ങളാണെങ്കിൽ ഒരു ചൂട് ചായ ആറ്റുകയാണ് അതാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നിന്നും വേറൊരു ക്ലാസ്സിലേക്ക് പകരുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യും ലെയറുകൾ തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യുകയും ഹീറ്റ് നഷ്ടം സംഭവിക്കുകയും ചെയ്യും അങ്ങനെ ചായയുടെ ടെമ്പറേച്ചർ കുറയും സോ ടെർബിലൽ ഫ്ലോയിലാണെങ്കിൽ ഹീറ്റ് നഷ്ടം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജിയോ അതുപോലെ ന്യൂട്രൻ ലോയോ ഒന്നും തന്നെ എവിടെ ഉപയോഗിക്കാൻ കഴിയുകയില്ല ടെർബിലിൻ്റെ ഫ്ലോയിൽ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല സോ ധാരായി ഒഴുകുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നതിനെ വിളിക്കുന്ന പേരാണ് ടർബിലിൻ്റെ ഫ്ലോ ഇനിയാണെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോ എടുക്കാൻ പോവുകയാണ് ഇത് സ്ട്രീം ലൈനാണ് ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് ഒഴുകുകയാണ് എനിക്കാണെങ്കിൽ ഈ സ്റ്റഡി ഫ്ലോയാണെങ്കിൽ ടെർബിലിൻ്റെ ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യും ഇവിടെയാണെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ കൊണ്ടുവെക്കുക അപ്പോൾ സംഭവിക്കും ഈ കല്ലിൽ തട്ടി ഈ സ്ട്രീം ലൈൻസ് വളയും അത് എന്ത് ചെയ്യും അത് കൂടിച്ചേരും അപ്പോൾ എന്തായിട്ട് മാറിയത് അത് ടർബ്ലിൻ്റ് ഫ്ലോ ആയിട്ട് മാറി ഫോർ എക്സാമ്പിൾ ഇതൊരു ടാപ്പാണ് ഈ ടാപ്പിൽ നിന്ന് വെള്ളം താഴേക്ക് വരികയാണ് ഇവിടെയാണെങ്കിൽ ധാരയായിട്ടാണ് വെള്ളം പോകുന്നത് ഇവിടെയാണെങ്കിൽ ഞാനൊരു കമ്പ് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഓബ്സ്റ്റക്കൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തടസ്സം ചെയ്തു കഴിഞ്ഞാൽ ഇതെയും അത് ചിതറിപ്പോകും അത് എന്തായിട്ട് മാറും അത് ടർബ്ലിൻ്റെ ഫ്ലോ ആയിട്ട് മാറും സോ ഇതുവരെ സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മാറി ടർബ്ലൈൻ്റ് ഫ്ലോ ആയിട്ട് മാറി ഇനി സ്റ്റഡി ഫ്ലോയെ ടെർമിനൽ ഫ്ലോയെ മാറ്റാനുള്ള മറ്റ് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ഫ്ലോ റേറ്റ് കൂട്ടുക ഫോർ എക്സാമ്പിൾ നമ്മൾ നമുക്കറിയാം ടാപ്പിൽ നിന്നും ധാരയായിട്ട് വെള്ളം വരണമെങ്കിൽ ടാപ്പ് എന്ത് ചെയ്യണം വളരെ ചെറുതായിട്ട് തുറക്കണം എന്നാൽ മാത്രമേ ടാപ്പിൽ നിന്നും ഈ ധാരയായിട്ട് വെള്ളം ഒഴുകുകയുള്ളൂ സോ ഞാനാണെങ്കിൽ റേറ്റ് കൂട്ടുകയാണ് ഒഴുക്കിൻ്റെ ശക്തി കൂട്ടുകയാണ് സോ കൂടുതൽ വെള്ളം ഒഴുകി വരികയാണ് അപ്പോൾ എന്ത് സംഭവിക്കും അത് കലങ്ങി മറിഞ്ഞൊഴുകാൻ തുടങ്ങും സോ ഫ്ലോ റേറ്റ് ഫ്ലോ റേറ്റ് ഒഴുക്കിൻ്റെ നിരക്ക് അത് കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റഡി ഫ്ലോ എന്തായിട്ട് മാറും സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ടർബുലൻ്റ് ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ വെലോസിറ്റി ഒഴുകുന്നതിൻ്റെ സ്പീഡ് സോ ഒഴുകുന്നതിൻ്റെ സ്പീഡാണെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് സ്റ്റഡി ഫ്ലോയിൽ നിന്നും ടെർബിനൽ ഫ്ലോയില് കൺവെർട്ട് ചെയ്യും സോ എന്തൊക്കെ മാർഗമുണ്ട് സ്റ്റഡി ഫ്ലോയെ ടെർബിനൽ ഫ്ലോ ആക്കാൻ ഒന്നുകിൽ തടസ്സം സൃഷ്ടിക്കണം അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് കൂട്ടണം അതുമല്ലെങ്കിൽ വെലോസിറ്റി കൂട്ടണം സോ വെലോസിറ്റി കൂട്ടിയാലും സ്റ്റഡി ഫ്ലോ ടെർബിലിൻ്റ് ഫ്ലോ ആയിട്ട് മാറും അങ്ങനെയെങ്കിൽ സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ടെർബിലിൻ്റ് ഫ്ലോ ആയി മാറാൻ എന്ത് മാത്രം വെലോസിറ്റി വേണം സോ സ്റ്റഡി ഫ്ലോ ടെർബിലിൻ്റെ ഫ്ലോ ആകാൻ എത്ര വെലോസിറ്റി വേണം സോ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കഴിഞ്ഞാൽ ആ വെലോസിറ്റിക്ക് അപ്പുറം സ്റ്റഡി ഫ്ലോ എന്തായിട്ട് മാറും ടെർബിലിൻ്റ് ഫ്ലോ ആയിട്ട് മാറും അങ്ങനെയെങ്കിൽ ആ പർട്ടിക്കുലർ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി സോ എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പർട്ടിക്കുലർ വെലോസിറ്റി ബിയോണ്ട് ദാറ്റ് വെലോസിറ്റി സ്റ്റഡി ഫ്ലോ വിൽ കൺവേർട്ട് ടു ടർബ്ലൈൻ ഫ്ലോ സോ ആ ഒരു വെലോസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഫ്ലോ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും ടർബ്ലിൻ്റെ ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യും സോ സ്റ്റഡി ഫ്ലോയെ ടർബ്ലിൻ ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പ്രധാനമായിട്ടും മൂന്ന് മാർഗങ്ങളുണ്ട് എന്തൊക്കെയാണ് ഓബ്സ്റ്റക്കിൾ വെക്കുക തടസ്സം സൃഷ്ടിക്കുക ഫ്ലോ റേറ്റ് കൂട്ടുക ഒഴുക്കിൻ്റെ നിരക്ക് കൂട്ടുക അതുപോലെ വെലോസിറ്റി കൂട്ടുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി ഫ്ലോ ടെർബിലൈൻ ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യും സോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രീം ലൈൻസ് എന്താണെന്ന് മനസ്സിലായി കാണും അതുപോലെ സ്റ്റഡി ഫ്ലോയും ടെർബിലൈൻ ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലായി കാണും സോ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് സ്റ്റഡി ബൈ